ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ സാംസങ്ങിന്റെ എം സീരീസ് അല്ലെങ്കിൽ എഫ് സീരീസിൽ ഗുഡ് ലോക്ക് യൂസ് ചെയ്യാന്ന്. ഇപ്പൊ നമ്മുടെ ഗുഡ് ലോക്ക് നമ്മുടെ എ സീരീസിലും എഫ് സീരീസിലൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോണത് എങ്ങനെയാണ് നിങ്ങൾ എം സീരീസിലും എഫ് സീരീസിലും യൂസ് ചെയ്യാന്ന് ഗുഡ് ലോക്ക്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് സാംസങ് ഗാലക്സി എഫ് 14 ആണ്. എഫ് 14 ഇങ്ങനെയാണ് ഗുഡ് ലോക്ക് യൂസ് ചെയ്യാൻ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് ഫൈൻഡ് ലോക്ക് എന്ന് സെർച്ച് ചെയ്യാം. ഫൈൻഡ് ലോക്ക് കണ്ടില്ലേ, ഫൈൻഡ് ലോക്ക് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മെസ്സേജ് വരും, അത് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ ഗുഡ് ലോക്ക് മോഡ്യൂൾസ് അവിടെ കാണാൻ കിട്ടും, കണ്ടില്ലേ. അപ്പോൾ അതിലത്തെ ഏതെങ്കിലും ഗുഡ് ലോക്ക് മോഡൽസ് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. എല്ലാം ഗുഡ് ലോക്ക് മോഡൽസ് ഓരോന്നായിട്ട് കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഒരു 2 മണിക്കൂറിൻ്റെ വീഡിയോയിലും ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഉണ്ടാക്കണില്ല. അത് ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം വേണമെങ്കിൽ ട്രൈ ചെയ്ത് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തീം പാർക്ക് ഉണ്ട്. തീം പാർക്കാണ് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് കാണിച്ചു തരാം. തീം പാർക്ക് ഈസ് നോട്ട് ഇൻസ്റ്റാൾ, പ്ലീസ് മാനുവലി ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ തീം പാർക്ക് ടു യൂസ് ഇറ്റ്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെബ്സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ഫൈൻഡ് ലോക്ക് ഹോം പേജ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഫൈൻഡ് ലോക്കിൻ്റെ ഹോം പേജിൽ നമ്മൾ പോകും. അതായിട്ട് താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒന്നുകൂടി സെലക്ട് ചെയ്യേണ്ടി വരും. ഞാൻ നേരത്തെ എന്താ സെലക്ട് ചെയ്തത്, തീം പാർക്ക്. അപ്പോൾ തീം പാർക്കിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എ പി കെ മിററിലേക്ക് ഡയറക്റ്റ് ചെയ്യും. ഇത് കംപ്ലീറ്റ്ലി ട്രസ്റ്റഡ് വെബ്സൈറ്റാണ്. ഇതിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ബോക്സിൽ ചോദിക്കേണ്ട ഇതിൽ വൈറസ് കയറുകയും ഇല്ലെന്ന്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ സംശയം തീർത്തുതരാം, ഇതിൽ നിങ്ങൾക്ക് ഒരു വൈറസ് ഒന്നും കയറില്ല, കംപ്ലീറ്റ്ലി ട്രസ്റ്റഡ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. വേറെ ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും എ പി കെ മിററിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇത് കംപ്ലീറ്റ്ലി ട്രസ്റ്റഡ് സൈറ്റാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡൗൺലോഡ് എ പി കെ 24.6 MB, അത് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് ഡൗൺലോഡ് ആവുന്നതാണ്. അപ്പോൾ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ചോദിക്കും, പറയേണ്ടത് ഫയൽ മൈറ്റ് ബി ഹാംഫുൾ, ഡു യു വാണ്ട് ടു ഡൗൺലോഡ്. ഇപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൻ്റെ പുറത്ത് ഏത് ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്താലും നമുക്ക് ഇങ്ങനത്തെ ഒരു വാർണിംഗ് മെസ്സേജ് വരും. അത് ഇഗ്നോർ ചെയ്യുക. ഇഗ്നോർ ചെയ്തിട്ട് ഡൗൺലോഡ് എനിവേ കൊടുക്കുക. ഡൗൺലോഡിൽ പോവുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡു യു വാണ്ട് ടു ഇൻസ്റ്റാൾ ദ ആപ്പ്, ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാളിങ് ആവട്ടെ. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഞാൻ ഓപ്പൺ കൊടുക്കുകയാണ്. ഓപ്പൺ കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു ഗുഡ് ലോക്ക് മോഡ്യൂൾ ഇവിടെ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു, വിച്ച് ഇസ് തീം പാർക്ക്. അപ്പോൾ അവിടെ പെർമിഷൻ ചോദിക്കേണ്ട, സ്റ്റോറേജിൻ്റെ പെർമിഷൻ ചോദിക്കേണ്ട. അപ്പോൾ സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ ഓൾ കൊടുക്കുക. എല്ലാ ഓൾ കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. തീം, കീബോർഡ്, ക്വിക്ക് പാനൽ, ഐക്കണ്, വോളിയൂം. അപ്പോൾ ഇതിലത്തെ കീബോർഡൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യുക. അപ്പോൾ ഞാൻ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഒരെണ്ണം കാണിച്ചു തരാൻ പോണത് ഐക്കണാണ്. ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഓരോരോ പുതിയ മീൻസ് എന്താ പറയുക, അതിന് ഐക്കൺ പാക്ക് ഇൻസ്റ്റാൾ ചെയ്യും. മീൻസ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഓരോരോ ലോഞ്ചർ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിൽ ആവശ്യമില്ല, നമുക്ക് ഒരു ലോഞ്ചറും ഇൻസ്റ്റാൾ ചെയ്യാതെ നമുക്ക് ഐക്കൺ പാക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ക്രിയേറ്റ് ന്യൂ കൊടുത്തിട്ട് നമുക്ക് ഐക്കണിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഷേപ്പ് ആണെങ്കിൽ ഈ ഷേപ്പ് വയ്ക്കുക, ഈ ഷേപ്പ് വേണമെങ്കിൽ ഈ ഷേപ്പ് വയ്ക്കുക. എനിക്ക് പേഴ്സണലി റൗണ്ട് ഷേപ്പാണ് ഇഷ്ടം, റൗണ്ട് ഷേപ്പിൽ ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ മുകളിൽ കണ്ടില്ലേ ഐക്കൺ പാക്ക്, അപ്പോൾ ഐക്കൺ പാക്കിൽ ക്ലിക്ക് ചെയ്യണം. ഐക്കൺ പാക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സാംസങ്ങിൻ്റെ ഐക്കൺ പാക്ക് ഡൗൺലോഡ് ചെയ്യണോ അത് തേർഡ് പാർട്ടി ഐക്കൺ പാക്ക്. അപ്പോൾ സാംസങ്ങിൻ്റെ ഐക്കൺ പാക്ക് ഡൗൺലോഡ് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സാംസങ് സ്റ്റോറിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ നിന്ന് വേണമെങ്കിൽ സാംസങ്ങിൻ്റെ കുറേ പെയ്ഡും ഉണ്ട്, കുറേ ഫ്രീ ഉണ്ട്. അത് അത്ര നല്ല ഐക്കൺ പാക്കൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ സാംസങ് ഐക്കൺ പാക്കിൽ പോകേണ്ടി. തേർഡ് പാർട്ടി ഐക്കൺ പാക്ക് പറയുമ്പോൾ നമ്മളെ പ്ലേ സ്റ്റോറിലേക്ക് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ പ്ലേ സ്റ്റോറിൽ ഡയറക്റ്റ് ചെയ്തു. ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ ഐക്കൺ പാക്ക് കിട്ടും നമുക്ക്. ഇപ്പോൾ ഞാൻ എനിക്ക് പേഴ്സണലി ഇഷ്ടം ഗൂഗിളിൻ്റെ സ്റ്റോക്ക് ഐക്കൺ പാക്കാണ്. അപ്പോൾ സ്റ്റോക്ക്, ഓക്കെ, ഗൂഗിൾ പിക്സൽ ഐക്കൺ പാക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഉണ്ടല്ലേ പിക്സ് ഐക്കൺ പാക്ക്. ഏത് ഐക്കൺ പാക്ക് വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ കുറേ ഐക്കൺ പാക്ക് ഇഷ്ടം ഉണ്ടാവും, അത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് ഓൾറെഡി ഞാൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യട്ടെ. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. പിക്സൽ ഐക്കൺ പാക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ബാക്ക് പോവുക. ബാക്ക് പോകുമ്പോൾ നമ്മുടെ തീം പാർക്കിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, പിക്സൽ ഐക്കൺ പാക്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഡിംഗ് ഇമേജ് എന്ന് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഐക്കൺ പാക്കിൻ്റെ പേരൊന്നും കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ടല്ലോ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ
ഇതിന്റെ ഒരു പേര് കൊടുക്കണം. ഇപ്പൊ ഞാൻ പിക്സലിന് അടിച്ചു കൊടുക്കാം, പിക്സലിന് അടിച്ചു കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞു, കണ്ടില്ലേ? ഇതാണ് ഡീഫോൾട്ടായി ഐക്കൺ പാക്ക് നമ്മുടെ സാംസങ് തരുന്നത്. ഇത് പിക്സലിന്റെ ഐക്കൺ പാക്ക്. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഒരു ഡിലീറ്റ് എഡിറ്റ് അപ്ലൈ. ഇപ്പൊ ഞാൻ അപ്ലൈ കൊടുക്കുകയാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പിക്സലിന്റെ ഐക്കൺ പാക്ക് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഇപ്പൊ കണ്ടില്ലേ? ഇപ്പൊ ഇതുമാതിരി നമുക്ക് കുറേ ഗുഡ് ലോക്ക് മോഡ്യൂൾസ് കിട്ടുന്നുണ്ട്. അത് ഓരോന്നോരോന്നായി ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര യൂസ്ഫുൾ ആയ ഗുഡ് ലോക്ക് മോഡ്യൂൾസ് ഉണ്ട്. അത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതുമാതിരി നമുക്ക് നിങ്ങളുടെ സാംസങ്ങിൻ്റെ എം സീരീസിലായിക്കോട്ടെ എഫ് സീരീസിലായിക്കോട്ടെ ഗുഡ് ലോക്ക് മോഡ്യൂൾസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.